ഡ്രൈവർമാരെല്ലാം വളരെ ഭംഗിയായി കൃത്യമായി വണ്ടി ഓടിക്കുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. വണ്ടി ഓടിക്കുന്ന ആളുകൾ കെ എസ് ആർ ടി സി ഡ്രൈവറായാലും എം എൽ എ ആയാലും മന്ത്രി ആയാലും സ്വയമായിട്ടാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ അയാൾ ഡ്രൈവർ തന്നെയാണ്. ഡ്രൈവറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏത് വീഴ്ചകളും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇവിടെ ഇത്തരമൊരു തർക്കമുണ്ടായ ഒരു സംഭവത്തെ വളരെ ബോധപൂർവം ഒരു സ്ത്രീകൾക്ക് നേരെയുള്ള പ്രശ്നമായി മാറ്റാൻ വേണ്ടി ഉള്ള ശ്രമം വേദനാജനകമാണ്. അപ്പോൾ ഇത്തരമൊരു തർക്കമുണ്ടാകുന്നില്ല, പ്ലാമൂട്ടിൽ വെച്ച് ഇത്തരമൊരു തർക്കമുണ്ടാകുന്നില്ല എന്നാണ് മേയർ പറയുന്നത്. അപ്പം മേയർ പറയുന്നതനുസരിച്ച് വെറുതെ ഒരു സൂപ്പർവാസി ബസ് പോകുന്നു, അപ്പം വെറുതെ ആ വണ്ടിയുടെ മുമ്പിലേക്ക് ഒരു കാർ ഓവർടേക്ക് ചെയ്ത് കയറുന്നു, ആ കാറിലിരിക്കുന്ന രണ്ട് സ്ത്രീകൾ വെറുതെ ഈ കെ എസ് ആർ ടി ഡ്രൈവറെ തിരിഞ്ഞു നോക്കുന്നു. അപ്പോൾ ഇടയ്ക്കെന്തോ തട്ടാൻ വേണ്ടി വന്നു, അതുകൊണ്ടൊന്ന് തിരിഞ്ഞു നോക്കുന്നു. ഈ രാത്രി 9:30 തിരിഞ്ഞു നോക്കുമ്പോൾ ഹെഡ്ലൈറ്റ് തെളിഞ്ഞു നിൽക്കുന്ന വണ്ടിയിൽ ആ ഫ്രണ്ടിൽ ഒരു കാറ് വന്നാൽ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് വണ്ടിയിലിരിക്കുന്ന ഡ്രൈവറെയാണോ തെളിഞ്ഞു നിൽക്കുന്ന ഹെഡ്ലൈറ്റാണോ എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ വണ്ടി ഓടിച്ചിട്ടുള്ള 10-28 കൊല്ലത്തെ പരിചയം വെച്ചുകൊണ്ട് ചോദിക്കുന്ന, ഏതായാലും ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ എല്ലാം സി സി ടി വി ഉള്ളതാണ്, പരിശോധിക്കപ്പെടണം. ഇതിങ്ങനെയാണോ ഒരു ജനപ്രതിനിധികൾ പ്രതികരിക്കേണ്ടത്? ആ വാഹനത്തെ വന്ന് കുറുകെ നിർത്തുക, സീബ്രാലൈൻ്റെ മുമ്പിൽ. ഇനി അവിടെ റെഡ് ലൈറ്റ് ഉണ്ട്, റെഡ് ലൈറ്റ് വന്നപ്പോൾ സീബ്രാലൈൻ്റെ കുറുകെ നിർത്തി ഞങ്ങൾ ഇറങ്ങിയതാണെന്ന് പറയുക. അവിടുന്ന് ഏതാനും കിലോമീറ്ററുകൾ വേണ്ട, 1-2 കിലോമീറ്ററുകൾ മാറിക്കഴിഞ്ഞാൽ ഈ വാഹനം തമ്പാനൂർ സ്റ്റാൻഡിലെത്തുകയാണ്. ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പരമാധികാരിയായിട്ടുള്ള മേയർ മന്ത്രിയുമായിട്ടും കെ എസ് ആർ ടി സി എം ഡിയുമായിട്ടും ഏത് സമയവും അവർക്ക് ഉത്തരവ് നൽകുവാനും അവരോട് കാര്യങ്ങൾ ബോധിപ്പിക്കുവാനും പറ്റുന്ന ഒരാൾ സ്ഥലത്തെ ഭരണകക്ഷി എം എൽ എ ആയിട്ടുള്ള അവരുടെ ഹസ്ബൻഡ് ഇവർ നിൽക്കുന്നിടത്തുനിന്ന് എന്തിനാണ് ഒരു തെരുവിലെ ഗുണ്ടകളെ പോലെ ഇത്തരത്തിൽ പെരുമാറിയത് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. രണ്ട്, മേയർ തന്നെ പത്രസമ്മേളനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, പത്രക്കാരോട് ചോദിക്കുന്നു, സാധാരണ കെ എസ് ആർ ടി സി കാർഡ് വിഷയം ഉണ്ടാക്കുമ്പോൾ നിങ്ങളും അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് പോലും അന്വേഷിക്കാതെ കെ എസ് ആർ ടി സിക്കെതിരെ നിന്നല്ലോ, ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് തിരിച്ചു നിൽക്കുന്നതെന്ന്. അതുതന്നെയായിരുന്നു നിങ്ങളുടെ ധൈര്യവും. ഇവിടുത്തെ ജനപ്രതിനിധികളാണെങ്കിലും സാധാരണ ജനങ്ങളാണെങ്കിലും കെ എസ് ആർ ടി സിക്കാരൻ്റെ നെഞ്ചത്ത് കയറി അല്ലെങ്കിൽ കെ എസ് ആർ ടി സിക്കാരനെ കാണുമ്പോൾ രണ്ട് തെറി വിളിച്ചാൽ, കെ എസ് ആർ ടി സി ഒന്ന് തടഞ്ഞാൽ, കെ എസ് ആർ ടി സിക്കാരൻ രണ്ട് തല്ലു കൊടുത്താൽ യാതൊരു പ്രശ്നമില്ലെന്നുള്ളൊരു പൊതുബോധ്യം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് മാഡം. അതുതന്നെയാണ് നിങ്ങൾ മുതലെടുക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഇവിടെ രാഷ്ട്രീയം വന്നു കലർന്നു എന്നാണ് മാഡം പറയാൻ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കാണിച്ചത് ഭയങ്കര ഗുരുതരമായ തെറ്റാണ്. അവിടുന്ന് നിലമ്പൂരിൽ നിന്നും ടിക്കറ്റ് റിസർവ് ചെയ്ത് യാത്ര ചെയ്ത യാത്രക്കാർ വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി കടന്നു വരുന്ന ആളുകളാണ്. ഈ കെ എസ് ആർ ടി സി ഡ്രൈവർ ഏതെങ്കിലും ഫംഗ്ഷന് പോയിട്ട് ചുമ്മാ വീട്ടിലോട്ട് പോകുന്ന വഴിക്കൊരു സൂപ്പർവാസിയുമായിട്ട് പോകുന്നതല്ല. ആ സൂപ്പർവാസിയിൽ ഇരിക്കുന്ന ആളുകൾ അവർക്ക് അവരുടേതായ അത്യാവശ്യങ്ങൾക്കായി, ഓരോ അത്യാവശ്യങ്ങൾക്കായി പോകുന്നതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഓരോ ഭയലും ഓരോ ജീവിതങ്ങളാണെന്ന് പറഞ്ഞതുപോലെ ആ വണ്ടിയിൽ ഇരുന്നിരുന്ന ഓരോ വ്യക്തികളും ഓരോ അത്യാവശ്യ കാര്യങ്ങൾക്കായി പോകുന്ന ആളുകളാണ്. അവിടെ നിന്നുകൊണ്ടാണ് ഈ പ്രശ്നം നിങ്ങളെ എത്രമാത്രം നിങ്ങളെ ഇത് ബാധിക്കുന്നു എന്നുള്ളത് വരുന്നത്. അവിടെ ഒരു ഫോൺ കോൾ ആ കാറിലിരുന്ന് കൊണ്ട് മതി, തിരികെ തമ്പാനൂർ ഡിപ്പോയിലേക്ക് ആ വണ്ടിയുടെ പുറകെ ചെല്ലുക, അവിടെ വെച്ച് ചെയ്യാം. പിന്നെ പ്രധാനപ്പെട്ട കാര്യം, ഈ വാഹനം തടഞ്ഞു നിർത്തി ഇറങ്ങി വരുന്ന പുരുഷന്മാർ സംസാരിക്കുന്ന വേളയിൽ നിങ്ങൾ ഈ പറയുന്ന ലൈംഗിക ആക്ഷൻ്റെ കാര്യം പറയുന്നില്ല. അവിടെ പറയുന്നത് വാഹനം സൈഡ് കൊടുക്കാത്തത് സംബന്ധിച്ച തർക്കമാണ് എന്ന് ആ വീഡിയോ കണ്ടിട്ടുള്ള മുഴുവൻ ആളുകൾക്കും മനസ്സിലാവും. അവിടെ നിങ്ങൾ വളരെ ബോധപൂർവം സ്ത്രീ എന്ന ആനുകൂല്യം എടുത്തുകൊണ്ട് മനഃപൂർവ്വമായി ആ പാവപ്പെട്ടവൻ്റെ തലയിലേക്ക് ഒരു ലൈംഗിക ചേഷ്ടയോ കാണിച്ചു എന്നുള്ള ഒരു ക്രിമിനൽ കേസ് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. മറ്റ് കേസുകളെല്ലാം നിങ്ങൾക്കെതിരായി തീരുമെന്നും വാഹനം തടഞ്ഞതുൾപ്പെടെ യാത്രക്കാരെ പെരുവഴിയിൽ ഇറക്കി വിട്ടതുൾപ്പെടെ രാഷ്ട്രീയപരമായിട്ടും നിയമപരമായിട്ടും നിങ്ങൾ രണ്ടുപേർക്കും എതിരായി ഭവിക്കുന്നു, കേരളത്തിൻ്റെ പൊതുജന വികാരം നിങ്ങൾക്കെതിരായി ഭവിക്കുന്നു എന്ന് വന്നപ്പോൾ ആ സ്ത്രീ എന്ന ആനുകൂല്യത്തെ മുതലെടുത്തുകൊണ്ട് ലൈംഗിക ചേഷ്ടതയുടെ മറ്റൊരു കാര്യം പറയുകയാണ്. രണ്ട് ഹെഡ്ലൈറ്റുകൾ തെളിഞ്ഞു നിൽക്കുന്നത്, 4 ഹെഡ്ലൈറ്റ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ആ വണ്ടിക്ക്. 4 ഹെഡ്ലൈറ്റുകൾ തെളിഞ്ഞു നിൽക്കുന്ന ഒരു വണ്ടിയുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു കാറിലിരുന്നു കൊണ്ട്, ഏകദേശം 50 മീറ്റർ മുമ്പിൽ നിൽക്കുന്ന ഒരു കാറിലിരുന്നു കൊണ്ട് പുറകേക്ക് തിരിഞ്ഞു നോക്കി ഡ്രൈവറെ സുവ്യക്തമായി കാണുകയും അയാളുടെ കരചലനങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് എത്രമാത്രം ഈ നിയമത്തിന് മുമ്പിൽ നിൽക്കും എന്നുള്ളതും അങ്ങേയ്ക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇവിടെ ഇപ്പോഴത്തെ പ്രശ്നത്തിന് തലയൂരാനും ആ പാവപ്പെട്ടവനെ എങ്ങനെയെങ്കിലും തുറങ്കലിലടയ്ക്കുവാനുമുള്ള അതിഗൂഢമായ ശ്രമമാണ് നടക്കുന്നത്. ഇത് ജനാധിപത്യത്തിന് അപമാനമാണ്. തൊഴിലാളി വർഗത്തിന് വേണ്ടി പടപൊരുതുന്നു എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരിൽ രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാക്കിക്കൊണ്ട് അമരത്ത് വന്നിട്ട് ആ ഡ്രൈവറെ മദ്യപാനിയും ഡ്രഗ് അടിമയും
ആ ഡ്രൈവർ ഇപ്പോൾ മൊത്തത്തിൽ കൊള്ളരുതാത്തവന് സ്ത്രീകളോട് അപമര്യാദയായിട്ട് പെരുമാറുന്നതിനും ആക്കി തീർക്കുക എന്നുള്ളത് എത്രമാത്രം ജനാധിപത്യത്തോട് നീതിബോധം പുലർത്തുന്നു എന്ന് നിങ്ങൾ സ്വയം വിമർശനപരമായി ചിന്തിക്കേണ്ടതാണ്. ഇനി നിങ്ങൾ പറയുന്നൊരു കാര്യം, കെ എസ് ആർ ടി സി ഡ്രൈവർക്ക് മുൻകാലങ്ങളിൽ കേസുണ്ടായിരുന്നു. ഞാൻ ഏകദേശം 10 വർഷത്തോളമായി കെ എസ് ആർ ടി സി നിൽക്കുന്നു. ഞാൻ ഇതിനു മുമ്പ് പ്രൈവറ്റ് ബസ് ഓടിച്ചുകൊണ്ടിരുന്ന ആളാണ്. എൻ്റെ വണ്ടിയും കെ എസ് ആർ ടി സിയുമായി തട്ടിയ കേസുകളുണ്ട്. അപ്പോൾ കേസുകളുടെ എണ്ണം നോക്കിയാണോ നിങ്ങൾ ഇപ്പോൾ ഉണ്ടായ ഒരു സംഭവത്തെ വിലയിരുത്തുന്നത്? അങ്ങനെയെങ്കിൽ നിങ്ങളുടെയൊക്കെ പേരിൽ എത്രയോ ക്രിമിനൽ കേസുണ്ട് ഇവിടുത്തെ നിങ്ങളുടെയൊക്കെ എന്ന് ഉദ്ദേശിക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പേരിൽ എത്രയോ ക്രിമിനൽ കേസുകൊണ്ട്. അതുകൊണ്ട് ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ എല്ലാം കാണുമ്പോൾ ആരെങ്കിലും കയ്യേറ്റം ചെയ്താൽ ഇവരെല്ലാം ക്രിമിനൽ കേസ് ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണെന്ന് പൊതുജനം പറയണമോ? എന്ത് മാനദണ്ഡമാണ്? അതുപോലെ തന്നെ നിങ്ങൾക്ക് എഴുതി തന്ന കള്ളത്തരത്തിനകത്ത് കെ എസ് ആർ ടി സി ബസ്സിൻ്റെ നമ്പർ പറയുന്നത് KL23T എന്നാണ്. കെ എസ് ആർ ടി സി എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ വാഹനങ്ങൾക്ക് എവിടെയാണ് KL23 എന്ന് പറയുന്ന രജിസ്ട്രേഷൻ ഉള്ളത്? നുണ പറയുമ്പോൾ അത് എഴുതി തന്ന ആളോട് വ്യക്തമായി ചോദിച്ചിട്ട് വേണ്ട ഇതൊക്കെ പറയുവാൻ. അപ്പോൾ മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് കെ എസ് ആർ ടി സി പോലെയുള്ള ആരും ചോദിക്കാനും പറയാനും അസംഘടിത മേഖല ഇവിടെ വേണ്ടി വന്നാൽ ഈ കെ എസ് ആർ ടി സിക്കുള്ളത് അവരെ പുറത്താക്കാൻ വേണ്ടി ഇവിടുത്തെ നിങ്ങളുടെ ഭരണകക്ഷി യൂണിയൻ തന്നെ നിങ്ങൾ കൊത്താശ പാടുമെന്ന് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്കറിയാം. അത്തരത്തിലുള്ള സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ നിങ്ങളുടെ തന്നെ നേതാക്കന്മാർ വന്നിട്ട് തല്ലിയ ഡ്രൈവർമാരോട് അങ്ങോട്ട് പോയി മാപ്പ് എഴുതി മേടിച്ച് പറഞ്ഞു വിട്ടിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഇവിടെ തന്നെ ഈ തിരുവനന്തപുരത്ത് തന്നെ ഒരു MLA കാറ് കുറുകെ ഇട്ടിട്ട് ഒരു ഡ്രൈവർക്കിട്ട് തല്ലിയ സംഭവം സിറ്റിയിലുണ്ട്. MLA പേരൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ മാപ്പ് പറഞ്ഞ് ഒഴിവാകേണ്ടതിന് പകരം വീണ് കിടക്കുന്ന ചെളിയിൽ കിടന്നുരുണ്ടാൽ നിങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തിന് അത് കളങ്കമായി തീരും എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഏതായാലും വെൽഫെയർ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ആ ഡ്രൈവറുടെ കാര്യത്തിൽ അദ്ദേഹത്തിനുള്ള നിയമപരമായിട്ടുള്ള എല്ലാവിധ പിന്തുണയും ഒരു സംഘടന എന്ന നിലയിൽ ആ ഡ്രൈവർക്ക് എല്ലാവിധ പിന്തുണയും നൽകുകയാണ്. ലൈംഗിക ചേഷ്ട കാണിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന സ്ഥലത്തെ CCTV പരിശോധിക്കാൻ അങ്ങ് തന്നെയാണ് പറയുന്നത്. ഒരു മേയർ എന്ന നിലയിൽ അങ്ങേക്ക് സാധ്യമാകുന്ന ഒരു കാര്യം തന്നെയാണല്ലോ അതിൻ്റെ തെളിവുകൾ അങ്ങേക്ക് കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ നിരപരാധിയായ ഒരാളെ ജനാധിപത്യം മാറി ഏകാധിപത്യത്തിലേക്ക് ഏകാധിപത്യ സ്വഭാവം രാഷ്ട്രീയ അധികാരത്തിൻ്റെ ഹുങ്ക് കാണിച്ചുകൊണ്ട് നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാർ ചെയ്ത ഈ പ്രവർത്തനം അത്യധികം മ്ലേച്ഛമാണ്, അത്യധികം ഹീനമാണ്. സ്വയം വിമർശനപരമായി ഈ കാര്യത്തെ നിങ്ങൾ ബോധ്യപ്പെട്ടുകൊണ്ട് ആ നിരപരാധിയെ വെറുതെ വിടണം എന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നതിൽ തന്നെ 4 കള്ളത്തരങ്ങളുണ്ട്. വെറുതെ ഒരു വണ്ടിയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഡ്രൈവർ ഏതൊക്കെയായാലും അത്തരത്തിൽ ചേഷ്ടകൾ കാണിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിനു മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ആ പ്രശ്നത്തിൻ്റെ പരിണിതപരമായിട്ടാണ് ഈ വാഹനം സൂപ്പർവൈസറിൻ്റെ മുമ്പിൽ കയറുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടുള്ളത്. ഈ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് പത്രലേഖകരോട് നിങ്ങൾ പറഞ്ഞത് കള്ളത്തരമാണെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകുമെന്ന് പണ്ട് VS അച്യുതാനന്ദൻ പറഞ്ഞ അതേ കാര്യം തന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. KSRTC ഡ്രൈവർ ശ്രീ യദുവിന് വെൽഫെയർ അസോസിയേഷൻ എല്ലാവിധ പിന്തുണയും അറിയിക്കുന്നു.